بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون صدق الله العظيم سورة البقرة إلى നാലാമത്തെ ആയത്ത്. താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിലും താങ്കൾക്ക് മുമ്പുള്ളതിൽ ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവർ പരലോകത്തിൽ ദൃഢബോധ്യമുള്ളവരും ആണ് അവർ. മുത്തഖികളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. മുത്തഖിയാകാൻ വേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ മുത്തഖികളുടെ പ്രത്യേകതകൾ. കഴിഞ്ഞ ആയത്തിൽ ഗൈബിൽ വിശ്വസിക്കുക, നമസ്കാരം നിലനിർത്തുക, ഇൻഫാഖ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ ഗുണമായിട്ട് എടുത്തു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കണം, മുമ്പുള്ളതിലും വിശ്വസിക്കണം. ഇങ്ങനെ പറയാൻ അവിടെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യഹൂദ വംശം അവർ അള്ളാഹുവിലും പരലോകത്തിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ സന്നദ്ധരാണ്, വിശ്വസിക്കുന്നവരാണ് എന്നു വാദമുള്ളവരാണ്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലാത്ത, ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ലാത്ത മുഹമ്മദിനെയോ മുഹമ്മദ് കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെയോ അംഗീകരിക്കുകയില്ല. ഇതായിരുന്നു അവരുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല, വംശീയമായ കാരണങ്ങളാൽ അംഗീകരിക്കുകയില്ല. ഈ പ്രത്യേകതകൾ ഉള്ളതോടൊപ്പം തന്നെ അവരിൽ മുമ്പ് പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, തൗറാത്തിൻ്റെ പിന്മുറക്കാരെന്ന നിലക്ക് അതിലൂടെ വന്ന ഒരു നമസ്കാരം അവർ നിലനിർത്തുന്നുണ്ട്. അവരുടെ നിലപാടനുസരിച്ചുള്ള ഇൻഫാഖ് അവരിലുണ്ട്. അതുകൊണ്ട് മാത്രം മുത്തഖിയായി മോമിനായി അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ ഖുർആനിൻ്റെ പ്രയോജനം ലഭിക്കുകയില്ല, ഖുർആൻ വഴികാട്ടിയാകുകയില്ല. പിന്നെ എന്ത് വേണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് ഇറങ്ങിയതിൽ വിശ്വസിക്കുകയും വേണം. പഴയതിലും വിശ്വസിക്കണം, പുതിയതിലും വിശ്വസിക്കണം. ഇനി മറ്റൊരു വിഷയം കൂടി അതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വംശീയമായി വേദക്കാരോട് വെറുപ്പ് പുലർത്തുന്നവരാണ് അറബികളിൽ നല്ലൊരു വിഭാഗം ആളുകൾ. അവർക്കുമുണ്ട് ഇതിൽ ഒരു സന്ദേശം, അഥവാ ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനായ മുഹമ്മദിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലാണെന്ന് പറഞ്ഞത് അംഗീകരിക്കാം, അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന വേദഗ്രന്ഥവും അംഗീകരിക്കാം. പക്ഷേ യഹൂദന്മാർ മഹാന്മാരായി കൊണ്ടു നടക്കുന്ന മൂസ, ഈസ അലൈഹിസ്സലാം അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന വംശീയമായ വിരോധം അങ്ങോട്ടും പറ്റുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈസ അലൈഹിസ്സലാമിനെ ഒരാൾ ആക്ഷേപിച്ചാൽ അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നത് ക്രിസ്തുമതത്തിലല്ല, ഇസ്ലാമിലാണ്. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര അംഗീകരിച്ചത് കൊണ്ടും കാര്യമില്ല. ഇങ്ങനെ മുൻപ് പറഞ്ഞതിലെ ഒരു അപ്പൻഡിക്സ്, ഒരു കൂട്ടിച്ചേർക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിലും അതിൻ്റെ മുമ്പ് ഇറങ്ങിയതിലും വിശ്വസിക്കണം. മൂന്നാമത്തെ സംഗതി, പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ച ആളുകളെ അത് തള്ളിക്കളയാനല്ല, അത് ഉപേക്ഷിക്കാനല്ല, പകരം പുതിയ വേദഗ്രന്ഥത്തെയും പുതിയ നബിയെയും കൂടി ഉൾക്കൊള്ളാനാണ്. മൂസ അലൈഹി സ്ലാമിനെയോ ഈസ അലൈഹി സ്ലാമിനെയോ തള്ളിക്കളയാനല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി ഉൾക്കൊള്ളാനാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ടാണ് ഇലൈക എന്നായത്. ഖുർആനിൽ ഇത്തരം ധാരാളം കാണാൻ കഴിയുന്നതാണ്. ഇൽത്തിഫാത്ത് അഥവാ തിരിഞ്ഞു നോക്കൽ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറയുക. അഥവാ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാം. അങ്ങനെയാകുമ്പോഴുള്ള ഗുണമുണ്ട് വാചകപരമായി. അതെന്താണെന്ന് വെച്ചാൽ, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില അലാ മുഹമ്മദിൻ എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ പിന്നെ അപ്പൊ പിന്നെ അത് ഏത് മുഹമ്മദ്? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾക്കൊക്കെ ഒരുപാട് സാധ്യതകൾ തുറന്നിടുകയാണ്. അത് മുഴുവൻ അടക്കുകയാണ്. ആർക്കാണോ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് പറയുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം കെട്ടിപ്പറഞ്ഞതാണിത് എന്നൊരാരോപണം, നേരത്തെ പറഞ്ഞ റൈബ് അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലയ്യ എന്നിലേക്ക് ഇറക്കപ്പെട്ടത് എന്നാണ് പറയുക. ഇവിടെ പറഞ്ഞത് തന്നെ താങ്കളിലേക്ക് നിന്നിലേക്ക് എന്നർത്ഥത്തിലാണ് ഇലയ്ക്ക വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരിശുദ്ധ ഖുർആൻ വഴികാട്ടിയാകാൻ, വഴികാട്ടിയാകുന്ന മുത്തഖിയാകാൻ വേണ്ട അടുത്ത ഗുണം അത് പരലോകത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശ്യം. പക്ഷേ വിശ്വാസമുണ്ടായിരിക്കുക എന്ന് പറയുന്നതിന് പകരം യൂഖിനൂൻ എന്നാണ് പ്രയോഗിച്ചത്. യഖീൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ള ഉറപ്പ്, അതാണ് യഖീൻ എന്ന് പറയുന്നത്. അങ്ങനെ യഖീൻ ഉള്ളവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വബിൽ ആഖിറത്തിഹും യുഅ്മിനൂൻ എന്ന് പറയാതെ വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്ന് പറഞ്ഞത്? പരലോകത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ള ആൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ. പരലോകത്തെക്കുറിച്ച്, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിചാരണയെക്കുറിച്ചൊക്കെ വിശ്വാസം കുറയുക എന്നത് മോമിനുകളിൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ള അപകടമാണ്. മോമിന് ചിലപ്പോൾ അത് മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾ വീട് കാട്ടിക്കൊടുത്തത് ചരിത്രത്തിൽ കാണാം നമുക്ക്. റസൂലുള്ളാഹിനെ കാണിക്കാൻ കൊണ്ടുപോയി പുതിയ വീടുണ്ടാക്കിയപ്പോൾ, അതിൽ വീട് കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത് മരിച്ചു പോകണ്ടേ എന്നായിരുന്നു. ഇങ്ങനെ മരണം ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെങ്കിലും അത് തന്നെ മനുഷ്യൻ മറക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് പറയാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ പരലോക വിശ്വാസത്തെക്കുറിച്ചുള്ള ദൃഢബോധ്യം നിലനിൽക്കുമ്പോൾ മാത്രമേ ബാക്കിയുള്ള ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അക്സിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. ഇങ്ങനെയൊക്കെ ഖബർ സിയാറത്ത് അനുവദിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനത്തിലുണ്ട്. ഇന്നഹാ തുദക്കിറുക്കും അനിൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കും. യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സാന്നിധ്യമാണ് ബാക്കിയുള്ളത് മുഴുവൻ ഉണ്ടാക്കുന്നത്. അള്ളാഹു ഏകനാണ്, അവൻ യജമാനനാണ് എന്നൊക്കെ പറഞ്ഞാലും മരണാനന്തരം അവസാനിച്ചു പോകുന്നതാണ് ജീവിതമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ തന്നെ ആരാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം അത് അല്ലാത്തവരും ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പോകാം, പക്ഷേ അങ്ങനെ പറ്റുകയില്ല. പകരം മനുഷ്യൻ പരലോകത്ത് ഒരുമിച്ച് കൂടേണ്ടവരാണ് പരലോക വിശ്വാസിയും പരലോക നിഷേധിയും. ആ പരലോകത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആൾക്ക് മാത്രമേ പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടൂ എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിഷേധത്തിന് വിധേയമായത് അള്ളാഹുവല്ല, പരലോക വിശ്വാസമാണ്. പരലോകം അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് പലരും അള്ളാഹുവിനെയും ഖുർആനിനെയും പോലും നിഷേധിച്ചത്. അന്ന് ഇന്നും അങ്ങനെ തന്നെയാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് അംഗീകരിക്കാനാണ് എല്ലാവർക്കും വലിയ വിസമ്മതവും മടിയും. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള വളരെ ധിക്കാരപരമായ വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഈ പരലോകം എന്നത് അംഗീകരിക്കാനുള്ള പ്രയാസമാണ്. അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൈ യുഹയിൽ ഇലാമ വഹിയ റമീം, ഈ എല്ലും തുരുമ്പുമായി കഴിഞ്ഞതിന് ശേഷം ആരിതിനെ ജീവിപ്പിക്കും എന്നൊക്കെ ചോദിച്ചത് പരിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പ്രയോജനപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.